അവന്തി ഇരിക്കുന്നോ, ഞാൻ മുന്നേലാട്ടിത്തരാം. ശ്യാമേ, നീ എന്റെ കൂടുതൽ ആട്ടം നിക്കല്ലേ, അല്ലെങ്കിൽ തന്നെ ഞാൻ മൊത്തത്തിൽ ദേഷ്യം പിടിച്ച് നിക്കുവാ. ഊഞ്ഞാലാടുന്നതിന് എന്തിനാ ദേഷ്യപ്പെടുന്നത് നീ? ശ്യാമേ, നീ എന്തിനാ ഇപ്പൊ ഇങ്ങനെ ഡ്രാമ കളിച്ചത്? എന്ത് ഡ്രാമ? ഓഹോ, ഒരു ഡ്രാമയും കളിക്കാതാണോ എന്നെ ഇവിടെ എത്തിച്ചതും, ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തതും? ഇട, നിന്റെ അച്ഛനും അമ്മയും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഇവിടെ വന്നെന്ന് പറഞ്ഞപ്പോ എന്താണ് പ്രശ്നം? നിന്റെ പ്രോബ്ലം അല്ല, മാറിയില്ല, അത് പവിയാണ് അന്ന് മുംതാസ് ആയിട്ട് വന്നതെന്നൊക്കെ അറിഞ്ഞപ്പോ. പിന്നെ വീണ്ടും വീണ്ടും എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്? ഓരോ കാര്യം പറഞ്ഞ് ശ്യാമേ, ഈ അറേഞ്ച് മാരോട് എനിക്ക് താല്പര്യമില്ല, അത് തന്നെയാണ് ഇപ്പോഴത്തെ പ്രശ്നം. ഈ അറേഞ്ച് മാരേജിന് എന്ത് കുഴപ്പം? ഈ അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞ ഒരുതരം കണ്ണുകെട്ടിക്കളിയാണ്. ആരായി എന്താന്നും അറിയാത്ത ഒരാളെ എങ്ങനെയാ ജീവിതത്തിൽ അക്സെപ്റ്റ് ചെയ്യുക? എങ്ങനെയാ അയാളുടെ കൂടെ ജീവിതകാലം മുഴുവൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രേമിക്കാം. പ്രേമിച്ച് പ്രേമിച്ച് നിനക്ക് എന്റെ ക്യാരക്ടർ കംപ്ലീറ്റ് ആയിട്ട് എന്ന് മനസ്സിലാവുന്നു, അന്ന് കല്യാണത്തിനെ പറ്റി ചിന്തിക്കാം. എന്തേ പിന്നെ ഈ പ്രേമം എന്ന് പറഞ്ഞത്? സ്വിച്ച് ഇട്ടാ പെട്ടെന്ന് അങ്ങ് ഓക്കെ ആവുന്ന കാര്യമാണല്ലോ. അതിന് അതിൻ്റെതൊക്കെ സമയമുണ്ട്, സാഹചര്യമുണ്ട്. ഈ സമയവും സാഹചര്യം എപ്പോഴാണ് ഉണ്ടാകുന്നത്? അതുണ്ടാകുന്നതല്ല, നാച്ചുറലായിട്ട് ഉണ്ടാകുന്നതാ. അപ്പൊ ഇത് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നവരെ ഞാൻ വെയിറ്റ് ചെയ്യണം എന്നാണോ നീ പറയുന്നത്? ശ്യാമേ, അതൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ എനിക്ക് അങ്ങനെ പ്രേമിക്കാൻ പറ്റൂ. ദാറ്റ് ഈസ് മൈ ടെക്നിക്കൽ പ്രോബ്ലം. ഞാനൊരു കാര്യം ചോദിച്ചുള്ളതുപോലെ പറയാമോ? എന്തുവാ? നിങ്ങൾ ഈ പെമ്പിള്ളേരെ മനസ്സ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണല്ലോ, ആർക്കും ഒരു പിടിയും കൊടുക്കല്ല്. അതെ, മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാക്കും എന്നല്ലേ? മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവും എന്നാണോ ഉദ്ദേശം? അങ്ങനെ തന്നെ. ഈ കാര്യത്തിൽ ദേവം തമ്പുരാൻ ഇറങ്ങി വന്നാ പോലും പുള്ളിക്കാരൻ വരെ കൺഫ്യൂസ് ആണ്. പൊന്നച്ഛൻ നിങ്ങൾ ഞാൻ രാവിലെ പറഞ്ഞല്ലേ, അച്ഛൻ നേരെയാണോടാ കളിച്ചത്? അപ്പോഴാണ് ഈ കള്ളം കളിക്കുന്നത്. എന്റെ ചീട്ടുകളെ പറ്റി നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കളിയാക്കരുത് കളിയാക്കരുതെന്ന്. അവൻ എന്തോ കളിയാ കളിച്ചത്? രാവിലെ പറഞ്ഞല്ലേ, ഇവിടെ അലുമ്പ കാണിക്കല്ലോ. ഞാൻ നേരെയാണോ കളിച്ചത്? ആ കള്ളനാണ് കള്ളക്കളി കളിച്ചത്. നിങ്ങൾ അകത്തേറി പോ, റൂമിൽ പോ, റൂമിൽ പോ. മോനെ പോ. മക്കളെ, ഓ, ഈ സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞാലേ നിനക്ക് വിഷമം തോന്നരുത്. ഇല്ല, പറഞ്ഞോ. എടാ, നിനക്കേ ആ അവന്തിനേക്കാളും ചേരുന്നത് ചാരുവാടാ. അവന്തിക്കാണെങ്കിൽ പെരുമാറാൻ അറിഞ്ഞൂടാ, ചാരുവിന് നന്നായിട്ട് അറിയാം. എന്താ നിന്റെ അഭിപ്രായം? എന്റെ പൊന്നമ്മ, ഇത്രയും പ്രശ്നം നടന്നിട്ട് നിങ്ങൾ ഇത് പറയുന്നില്ലേ? എനിക്ക് പെണ്ണ് കെട്ടണ്ട, എനിക്ക് പെണ്ണ് വേണ്ട, ഞാൻ കല്യാണം കഴിക്കാതെ ഇങ്ങനെ അങ്ങ് നിന്നോളാം പോരെ. ഏഹ്,